നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായിരുന്ന സുബ്രഹ്മണ്യ സാറിൻ്റെ വിയോഗം നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദുഃഖവും വേദനയും വാക്കുകളിൽ കൂടി പറഞ്ഞറിയിക്കാവുന്നതല്ല. സുബ്രഹ്മണ്യ സാറിനെ പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം. എന്നേക്കാൾ ഒരു വർഷം സീനിയറായിട്ടാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. പിന്നീട് തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജ്, തിരുവനന്തപുരം സ്വാതിരനാൾ സംഗീത കോളേജ് എന്നിവിടങ്ങളിലായി അനേകം വർഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ശുദ്ധ സംഗീതം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് മാത്രം പറഞ്ഞാൽ ഒന്നും ആകുകയില്ല. ശുദ്ധ സംഗീതത്തോടൊപ്പം സാഹിത്യം, അതിൻ്റെ അർത്ഥം, ആശയം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പാടാറുള്ളത്. എന്നാൽ ഇതിനെല്ലാറ്റിനും ഉപരിയായി എനിക്ക് തോന്നാറുള്ളത് അദ്ദേഹത്തിൻ്റെ ആ സംഗീതത്തിലുള്ള ഭക്തിഭാവം, ആത്മീയ ഭാവം. പുല്ലായി ജനിക്കരുതോ, കൈവിടലാമോ തുടങ്ങിയ അനേകം കൃതികൾ അദ്ദേഹം പാടുമ്പോൾ സംഗീതത്തെപ്പറ്റി യാതൊരു ഗ്രാഹ്യമില്ലാത്തവരുടെ പോലും കണ്ണുകൾ ഇരുന്നണിഞ്ഞു പോകും. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിലാണെങ്കിൽ ഒരു മികച്ച അധ്യാപന ശൈലിയാണ് അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. നൊട്ടേഷൻസ്, അദ്ദേഹത്തിൻ്റെ നൊട്ടേഷൻസ് ഓരോ സംഗതികളുടെയും സൂക്ഷ്മവശം വരെ വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതാറുള്ളത്. ആ നൊട്ടേഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത കൃതികളാണെങ്കിൽ കൂടി നമുക്ക് ആ നൊട്ടേഷൻസ് കണ്ട് പാടുവാൻ സാധിക്കും. അത്ര നല്ലവണ്ണം വിശകലനം ചെയ്താണ് അദ്ദേഹം ആ നൊട്ടേഷൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഗീത ശൈലി ആർക്കും പിന്തുടരാവുന്ന ലാളിത്യവും മനോഹാരിതയും നിറഞ്ഞ സംഗീത ശൈലി, എന്നാൽ ആർക്കും പിന്തുടരാനാവാത്ത ആനന്ദാനുഭൂതി നിറഞ്ഞ ഒരു സംഗീത ശൈലി, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ സംഗീതം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. അദ്ദേഹം സംഗീതത്തിൽ കൂടി നമ്മളെ എല്ലാവരെയും സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.